ഹായ് ഫ്രണ്ട്സ്, ഇത് റേഡിയോ നെയ്ത്തൽ 107.8 FM നെയ്ത്തൽ നുറുങ്ങുകൾ. ഇന്ന് ഞാൻ പറയുന്നത് മാധവചാക്യാരുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം കൂടിയാട്ടം കലാരൂപത്തിൻ്റെ കുലപതിയാണ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ കൂടിയാട്ടം വഴിപാടായി നടത്തുകയാണ്. നിശ്ചയമായും ഗംഭീരമായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രകടനം. ഈ സമയത്ത് ഒരു വിദേശി അതിലെ വരുന്നു. അദ്ദേഹം ചില്ലറക്കാരനല്ല, കുറെ കാലമായി ഇന്ത്യയിൽ വന്നിട്ട് ക്ഷേത്ര കലകളെക്കുറിച്ചൊക്കെ പഠിച്ച് വലിയ ഗ്രാഹ്യമുള്ള ഒരാളാണ്. അയാളാണ് അതിലെ വരുന്നത്. അപ്പോഴാണ് ഇവിടെ കൂടിയാട്ടം കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിനത് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ ഒരു പ്രശ്നം, ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഉടനെ തന്നെ അദ്ദേഹം ഒരു പോംവഴി കണ്ടെത്തി. ക്ഷേത്രത്തിൻ്റെ ഭിത്തിയുടെ ഇടയിലൂടെ നോക്കിക്കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ചെയ്തു. നോക്കിയപ്പോഴുണ്ട് മാധവചാക്യാർ ഗംഭീരമായി കൂടിയാട്ടം അവതരിപ്പിക്കുകയാണ്. അത്ഭുതം തോന്നി. അദ്ദേഹം പഠിച്ച എല്ലാ ശാസ്ത്രീയ വിധികളും പ്രയോഗിച്ച് തന്നെയാണ് മാധവചാക്യാർ ഈ കലാരൂപത്തെ അവതരിപ്പിക്കുന്നത്. വഴിപാടായി നടത്തുന്നതാണ് പോലും, വഴിപാടായി നടത്തുന്നതല്ലേ, അപ്പോഴതുകൊണ്ട് അത്രയും തീവ്രത അതിനുണ്ടാവും. ആ നിലയ്ക്ക് ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ട ഈ കലാരൂപത്തിൽ അത്ഭുതം തോന്നി. അങ്ങനെ നിൽക്കെ മാധവചാക്യാർ തൻ്റെ കലാ അവതരണത്തിന് ശേഷം ഇറങ്ങി വരികയാണ്. ഉടനെ തന്നെ ഈ വിദേശി അദ്ദേഹത്തെ പിടികൂടി. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഈ അങ്ങയുടെ കലാ പ്രകടനം നോക്കിക്കാണുകയായിരുന്നു, ഗംഭീരമായിരിക്കുന്നു, ഞാനിതൊക്കെ പഠിച്ച വ്യക്തിയാണ്, പക്ഷേ എൻ്റെ ഒരു സംശയം, ആരും ഇത് കാണാനുണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടും അങ്ങ് ഇത്ര പെർഫെക്റ്റായിട്ട് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? അപ്പോൾ മാധവചാക്യാർ തിരിച്ചു ചോദിച്ചു, ആര് പറഞ്ഞു ആരുമില്ലായിരുന്നെന്ന്? വിളക്കുണ്ടായിരുന്നല്ലോ, വിളക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വിട്ടുപോയി. വിദേശിക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ ഗംഭീരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആര് പറഞ്ഞു ആരുമില്ലായിരുന്നെന്ന്? വിളക്കുണ്ടായിരുന്നല്ലോ, വിളക്ക്. അത് നമ്മുടെ ജീവിതത്തിലേക്കും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മളാരും ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ആരുമില്ലാത്തവരുമല്ല, ആരൊക്കെയോ നമ്മളോടൊപ്പമുണ്ട്. കാണാൻ ആരുമില്ല എന്ന് കരുതി നന്നായി പെർഫോം ചെയ്യാതിരിക്കേണ്ടതില്ല. കാണാൻ ആരൊക്കെയോ ഉണ്ട്, ഉറപ്പായും ഉണ്ട്. ഈ വിളക്ക്, വിളക്കെന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരനുള്ളപ്പോൾ എല്ലാവരുമുണ്ട്. ഈ വിളക്കിൻ്റെ മുന്നിൽ, ഈശ്വരൻ്റെ സന്നിധിയിൽ എത്രയും മനോഹരമായി എന്തും പരിപൂർണതയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി ദൈവം നൽകിയിട്ടുള്ള നന്മകൾ നമുക്കതിൻ്റെ പരിപൂർണതയിൽ ഈശ്വര സന്നിധിയിൽ നിർവഹിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. നമുക്ക് ഓർത്തു വയ്ക്കാം, ആരു പറഞ്ഞു ആരുമില്ലായിരുന്നെന്ന്? വിളക്കുണ്ടായിരുന്നല്ലോ, വിളക്ക്.